നമസ്കാരം. പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ള ഇന്ത്യൻ വിംഗ് കമാൻഡർ അഭിനന്ദനൻ വർദ്ധനൻ പിടിയിലായ സമയത്ത് പ്രകടിപ്പിച്ചത് അസാമാന്യ ധീരതയെന്ന വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ത്യൻ വ്യോമാതിർത്തി കടന്നു വന്ന പാക് പോർ വിമാനങ്ങളെ പ്രതിരോധിക്കുന്നതിനിടയിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ MiG-21 വിമാനം അതിർത്തിയിൽ തകർന്നു വീണത്. പാക് അധീന കാശ്മീരിലാണ് വിമാനം ചെന്നു പതിച്ചത്. തകർന്നു വീണ വിമാനത്തിൽ നിന്ന് പൈലറ്റായ അഭിനന്ദൻ വർദ്ധനൻ ജീവനോടെ രക്ഷപ്പെട്ടെങ്കിലും വിമാനം നിലം പതിച്ചത് പാക് അധീന കാശ്മീരിലായതിനാൽ പാക് സൈനികർ അഭിനന്ദനെ പിടികൂടി സുരക്ഷാ ഏജൻസിയെ ഏൽപ്പിക്കുകയായിരുന്നു. ബുധനാഴ്ച രാവിലെ 8:45 നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുള്ള പാക് ഗ്രാമമായ ഹോറയിൽ ഇന്ത്യൻ വിമാനം തകർന്നു വീണതെന്ന് പ്രദേശവാസിയായ മുഹമ്മദ് റസാഖ് ചൗധരിയെ ഉദ്ധരിച്ച് പാക് മാധ്യമമായ ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു അഗ്നികോണം താഴേക്ക് പതിച്ചതാണ് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടതെന്നാണ് പ്രദേശവാസിയായ മുഹമ്മദ് പറയുന്നത്. പിന്നീട് ഒരു പാരച്യൂട്ട് താഴേക്ക് ഇറങ്ങി വരുന്നത് വീടിന് സമീപത്ത് നിന്ന് 1 കിലോമീറ്റർ അകലെയായാണ് പാരച്യൂട്ടിൽ വൈമാനികൻ ഇറങ്ങിയതെന്ന് മുഹമ്മദ് റസാഖ് പറയുന്നു. ശബ്ദം കേട്ട് പ്രദേശവാസികൾ ഓടിക്കൂടുകയായിരുന്നു. പാരച്യൂട്ട് വഴി താഴെ ഇറങ്ങിയ വൈമാനികൻ കൂടി നിൽക്കുന്ന യുവാക്കളോട് ഇത് ഇന്ത്യയാണോ പാകിസ്ഥാനാണോ എന്ന് ചോദിച്ചു. കൂട്ടത്തിലൊരാൾ ഇത് ഇന്ത്യയാണെന്ന് മറുപടി നൽകി. താനാണ് യുവാക്കളെ വിളിച്ചു വരുത്തിയതെന്നും പാക് സൈനികർ എത്തുന്നതുവരെ പൈലറ്റിനെ ഉപദ്രവിക്കരുതെന്നും എന്നാൽ തടഞ്ഞു വെക്കണമെന്ന് ആവശ്യപ്പെട്ടതായും മുഹമ്മദിനെ ഉദ്ധരിച്ച് ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയാണെന്ന് മറുപടി കേട്ടതോടെ രാജ്യത്തിൻ്റെ ശ്ലോകം ചൊല്ലിയ അഭിനന്ദൻ ഇന്ത്യയിലെ ഏത് സ്ഥലമാണെന്ന് വീണ്ടും ചോദിച്ചു. തനിക്ക് സാരമായി പരുക്ക് പറ്റിയിട്ടുണ്ടെന്നും കുടിക്കാൻ അല്പം വെള്ളം നൽകാമോ എന്നും അഭിനന്ദനൻ യുവാക്കളോട് ചോദിച്ചു. എന്നാൽ ഇന്ത്യൻ ശ്ലോകം കേട്ടതോടെ പ്രകോപിതരായ യുവാക്കൾ പാകിസ്ഥാൻ ആർമി സിന്ദാബാദ് എന്ന് ഉറക്കെ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. കൂടി നിന്നവർ അഭിനന്ദനെ നേരെ കല്ലെറിയാൻ തുടങ്ങിയതോടെ അഭിനന്ദൻ പിസ്റ്റൾ ഉപയോഗിച്ച് മുകളിലേക്ക് വെടിവെച്ചു. പിന്നീട് 1/2 കിലോമീറ്ററോളം ദൂരം പുറകിലേക്ക് ഓടുകയും ചെയ്തു. കല്ലുകളുമായി പിന്നാലെ എത്തിയ ആളുകൾക്ക് നേരെ തോക്ക് ചൂണ്ടിയാണ് അഭിനന്ദൻ ഓടിയത്. ഇതിനിടെ പലതവണ ആകാശത്തേക്ക് നിറയൊഴിക്കുകയും ചെയ്തു. സമീപത്തെ ചെറിയ കുളം പോലെയുള്ള സ്ഥലത്തേക്കിറങ്ങിയ അഭിനന്ദനൻ കയ്യിലുണ്ടായിരുന്ന എന്തൊക്കെയോ ഡോക്യുമെന്റ്സ് വെള്ളത്തിൽ മുക്കിപ്പിടിക്കുകയും കുതിർത്ത് കളയാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് മുഹമ്മദ് റസാഖ് പറയുന്നു. പിന്നീട് തിരിച്ചു വന്ന അഭിനന്ദനോട് യുവാക്കൾ ആയുധം താഴെയിടാൻ ആക്രോശിച്ചു. പിസ്റ്റൽ മാറ്റിയ അഭിനന്ദനൻ താൻ കൊല്ലപ്പെടരുതെന്ന് യുവാക്കളോട് ആവശ്യപ്പെട്ടുവെന്നും മുഹമ്മദ് റസാഖ് പറയുന്നു. കൂടി നിന്നവർ ഈ സമയം കൊണ്ട് അഭിനന്ദനെ പിടിച്ചു നിർത്തുകയും ഇരു കൈകളും ബന്ധിക്കുകയും ചെയ്തു. രോഷാകുലരായ ചിലർ അദ്ദേഹത്തെ ആക്രമിച്ചപ്പോൾ മറ്റുള്ളവർ തടയുകയും ചെയ്തു. ഈ സമയം കൊണ്ട് പാക് സൈന്യം എത്തുകയും ആൾക്കൂട്ടത്തിന്റെ കയ്യിൽ നിന്ന് അഭിനന്ദനെ മോചിപ്പിച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അയാളെ ക്രൂരമായി കൊല്ലുന്നതിന് മുൻപ് സൈന്യം എത്തിയതിന് ദൈവത്തിന് നന്ദി പറയുന്നുവെന്നും മുഹമ്മദ് റസാഖ് പ്രതികരിച്ചതായി ഡോൺ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. അത്രമേൽ സംഘർഷഭരിതമായ ഒരു സാഹചര്യമാണ് ഇന്ത്യൻ വൈമാനികന് നേരിടേണ്ടി വന്നത്. മിലിറ്ററി വാഹനത്തിൽ അഭിനന്ദനെ കൊണ്ടുപോവുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത മിലിറ്ററി വാഹനം മുന്നോട്ട് നീങ്ങുമ്പോൾ റോഡിനിരുവശത്തും കൂടി നിന്ന ആളുകൾ ലോങ് ലിവ് പാകിസ്ഥാൻ, ലോങ് ലിവ് കാശ്മീർ, ലോങ് ലിവ് പാകിസ്ഥാൻ ആർമി എന്നിങ്ങനെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുവെന്നും വാഹനത്തിന് നേരെ റോസ് ഇതളുകൾ എറിഞ്ഞുവെന്നും മുഹമ്മദ് റസാഖ് പറഞ്ഞുവെന്നും പാക് മാധ്യമമായ ഡോൺ റിപ്പോർട്ട് ചെയ്തു. പിടിയിലായ സമയത്ത് ഇന്ത്യൻ വിംഗ് കമാൻഡർ അഭിനന്ദനൻ വർദ്ധമന് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന വീഡിയോയാണ് പിന്നീട് പ്രചരിക്കുകയുണ്ടായത്. രക്തമൊലിപ്പിച്ച് നിൽക്കുന്ന ഇന്ത്യൻ സൈനികന്റെ ചിത്രവും വീഡിയോയും പുറത്തുവിട്ടത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്നും ഇത് ജനീവ കൺവെൻഷന്റെ ലംഘനമാണെന്നും ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചിരുന്നു. ജനീവ കൺവെൻഷൻ പ്രകാരം സൈനികരോട് കാണിക്കേണ്ട മിനിമം മര്യാദ പാകിസ്ഥാൻ ഇന്ത്യൻ വൈമാനികനായ അഭിനന്ദ് വർദ്ധനോട് കാണിച്ചില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.